റിയില്ല ക്യാമ്പിൽ കഴിയുന്ന ചുഴൽമല സ്വദേശിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് പഷ്ടപൊട്ടൽ തന്നെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിച്ചു നിന്നു പിന്നെ എൻ്റെ കൂടുതലും ശ്രദ്ധ കൊട്ടയക്കാം ഓർക്കത്തിൽ മയക്കാല കഴിഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ പളയം വന്നപ്പോഴുള്ള അതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പൊട്ടൽ വെള്ളം കേറുമ്പോൾ തന്നെ പശുക്കൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ചാടിയതാണ് പഷ്ടുത പൊട്ടലിൽ തന്നെ ഏകദേശം തോറ്റിലേക്ക് വെള്ളം കയറി അതിൽ പിന്നെ ഞാൻ എന്താക്കി വേണം ഞാൻ എൻ്റെ ഏറ്റവും മോനും കൂടി ഞാൻ ചാടി കയറി പിന്നെ രണ്ടാമത്തെ പൊട്ടലിൽ വന്ന് വെള്ളം തിരിഞ്ഞ് അങ്ങോട്ട് കൂടെ വന്നിട്ടാണ് ഇപ്പോൾ ഈ വില്ലേജ് റോട്ടുകളിൽ ബോഡി കിട്ടിയത് നമ്മുടെ പടിയിലുള്ള പന്ത്രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ആർക്കും ഒരു അപകടവും പറ്റിയില്ല രക്ഷപ്രതത്തിൽ വന്ന രണ്ടു പേരുണ്ടായിരുന്നു പടിക്കാരൊക്കെ കയറ്റി അവർ രണ്ടാളാണ് മിസ്സിങ് ആയിപ്പോയത് ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് പോയത് പോയപ്പോൾ ഞങ്ങൾ കുറച്ചുപേരും കയറ്റി നിർത്തി രണ്ടാമത്തെ ആളെ കുറച്ചും കൂടി പോയി നോക്കാം അവിടെ വരുന്ന ആളുണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാർ രണ്ടാൾ ആ രണ്ടാളാണ് മിസ്സിങ്ങായിപ്പോയി ഈ മഴ കൂടുന്ന സമയത്ത് നിങ്ങളോട് ആരും പറഞ്ഞില്ല ഇത് മാറി താമസിക്കണം അല്ലെങ്കിൽ ഇത് നിന്ന് കഴിഞ്ഞ അപകടമാണെന്നൊന്നും മുന്നറിയിപ്പ് കാരണം ഒന്നും മുന്നറിയിപ്പ് പറഞ്ഞാൽ ടി വി അലൗസ്മെന്റ് ചെയ്തിട്ടില്ല വീടും എല്ലാം നിങ്ങൾ എന്റെ പാടി പോയിട്ടില്ല തൊട്ട പാടി പോയി എന്റെ പാടി എന്റെ രണ്ട് പാടി അങ്ങനെ നിന്നു പക്ഷെ താമസത്തേക്ക് ഫുള്ള് മരങ്ങളൊക്കെ അതപ്പോ ഞങ്ങൾ ആവശ്യം എത്ര ദിവസം ക്യാമ്പിലേക്കും എത്ര ദിവസം വരെ നിൽക്കാൻ കഴിയും ഇന്നിപ്പോന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും ഏത് വീട്ടിലേക്ക് പോകും അപ്പൊ വാടകയ്ക്ക് വീട് തന്നെ ഏറ്റ ദിവസം നിൽക്കും അതിനുള്ള വാടക ഓർക്കാനുള്ള കണ്ടെത്തണ്ടേ